Hi friends, SAP de Malayalathinte ettom pudhiya videoyilekku ellavarkkum swagatham. Innathe video OTT updategalanu. Adhayathu innu OTT release cheyidirikkunna cinemakal edokke ennallanu innu November maasam 23-aam theeyaanu. Appo innu edokke cinemakalanu OTT release cheyidirikkunna ennallanu innathe video nammal parishokkan povunnu. Surprise releaseukalokke undu. Surprise ennu parnayal adutha divasam release cheyyanda cinemakalokke surprise aayittu innu korchu nerathe thanne release cheyittundu. Edokke cinemakala nokka namukku. ഒന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് അഡ്വഞ്ചർ കോമഡി വിഭാഗത്തിൽ വരുന്ന സിനിമയാണ്. ദ നോട്ടി നയൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ഫാന്റസി കോമഡി വിഭാഗത്തിൽ പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ജെന്നി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത സിനിമയാണ്. സത്യ സോധന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ ക്രൈം വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. ഈ സിനിമ തമിഴ് സിനിമയാണെങ്കിൽ കൂടി തമിഴ് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ശരിക്കും നവംബർ മാസം 24-ാം തീയതി റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. ഒരു ദിവസം മുമ്പേ തന്നെ റിലീസ് ചെയ്തു. സോണി ലീവിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. സോണി ലീവ് സാറിന് ഇതുപോലെ റിലീസ് ചെയ്യാറുണ്ട്. ഒരു ദിവസം മുമ്പേ എന്താണ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നത്, അതിൻ്റെ ഒരു ദിവസം മുമ്പേ തന്നെ റിലീസ് ചെയ്യാറുണ്ട് സാറിന്. അതുപോലെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിലീസ് ചെയ്തൊരു സിനിമയാണ് മലയാള സിനിമയാണ്. നമ്മുടെ കുഞ്ചാക്കോവനും അർജുൻ അശോകനും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആന്റണി വർഗീസ് പെപ്പയൊക്കെ പ്രധാന വേഷം കേൾക്കുക. അജയ് ടിനു പപ്പച്ചൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചാവേർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണെങ്കിൽ പോലും വളരെ കാത്തിരുന്നൊരു സിനിമയായിരുന്നു. സോണി ലീവ് വഴി ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ സോണി ലീവിൽ അവൈലബിൾ ആണ്. സാറിന് ഈ സിനിമയുടെ ഡേറ്റ് നവംബർ മാസം 24-ാം തീയതി ആയിരുന്നു. അത് നാളെ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ്. പുലിമട എന്നാണ് സിനിമയുടെ പേര്. ജോർജ് ജോർജ്, ഐശ്വര്യ രാജേഷ് ഒക്കെ പ്രധാന വേഷം കേൾക്കാൻ സിനിമയായിരുന്നു. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വരെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ട് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി ഒട്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമ ഉണ്ട്. നമ്മുടെ മമ്മൂക്കയും ജ്യോതികോ പ്രധാന വേഷം കേൾക്കാൻ ചെയ്ത കാതൽ ദക്കോർ എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഒരു ഗംഭീര സിനിമ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും നല്ലൊരു സിനിമയാണ്. ഞാൻ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.